ഫ്രണ്ട്സ്, വെൽക്കം ടു മനു ലൈഫ് സ്റ്റോറീസ്. ആദ്യമേ തന്നെ പറയട്ടെ, കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെ നന്ദി. നമ്മളിന്ന് പോകുന്നത് തൊട്ടിൽപ്പാലത്തിനടുത്തുള്ള ചാപ്പന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സനീഷ്. കോഴിക്കോട് ജില്ലയിലെ കായക്കുടിയാണ് എൻ്റെ സ്ഥലം. കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലത്ത് നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാത്തങ്കോട്ട നട എത്തും. അവിടെ നിന്നും ഉള്ളിലേക്ക് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാപ്പന്തോട്ടം പുളപ്പറയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിൽ എത്താവുന്നതാണ്. എനിക്കിവിടെ എത്തും വരെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇവിടെ എത്തിച്ചേരുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ ഒരു പുഴയുമാണ്. ഇരുവശങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന പുഴ ഇവിടെ വെച്ച് ഒന്നാകുന്നു. തായേ പാലത്തിനടുത്തെ കാഴ്ചയേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ്. താഴെ നിന്ന് നോക്കിയാൽ കാണാമെങ്കിലും ഇതിൻ്റെ അരികിലെത്തുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാകുന്നത്. ഈ വെള്ളച്ചാട്ടം ക്യാമറ കണ്ണിലൂടെ കാണുന്നതിനേക്കാൾ ഭംഗി നേരിൽ കാണുമ്പോഴാണ്. മുകളിൽ നിന്ന് ചെറിയ രീതിയിൽ ജലം ഒഴുകി വന്ന് അതീവ ശക്തിയായി താഴേക്ക് പതിക്കുന്നു. മഴക്കാലമായതുകൊണ്ടാവാം ഇതിൻ്റെ തീവ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരുന്ന സന്ദർശകർ, പിന്നെ പ്രധാനമായും കുട്ടികൾ യാതൊരു കാരണവശാലും താഴെ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അപകട സാധ്യതകളുണ്ട്. മഴക്കാലത്താണ് ഇതിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുക. ജീരകത്തിൻ കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് അറിയാൻ കഴിയും. തായ പാലത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ശരിയായ രീതിയിൽ ഒരു വഴിയില്ല. ഈ വർഷത്തെ ടൂറിസം പദ്ധതിയിൽ ഈ സ്ഥലവും ഉൾപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ സ്ഥലം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നിന്നും മാറി മലമുകളിൽ മറ്റൊരു ജലസ്രോതസ് കൂടിയുണ്ട്. അതും മനോഹരമായ ഒരു കാഴ്ചയാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കുത്തനെ ഒഴുകി ഈ ജലസ്രോതസ് നേരത്തെ കണ്ട സ്ഥലത്ത് വെച്ച് ഒന്നായി ചേരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ.